ഈ വീഡിയോ ഇട്ടിട്ട് ഇത്രയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണോ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോസ് വരുന്നത് എന്നൊക്കെയുള്ള ആയി നീ കണ്ടില്ല കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും പറയണം ഒരു വീഡിയോയിൽ വരാൻ പറ്റുന്ന അവസ്ഥ ആയപ്പോഴാണ് ഞാൻ വന്നത് ഭയങ്കര വിഷമായിപ്പോയി അത് കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ബെഗിങ് ആക്ച്വലി അത് അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ ഭയങ്കര വിഷമായിപ്പോയി Hi, welcome back to Mrs. Mom-tastic's YouTube channel. അപ്പം ഇന്ന് എന്താണ് വന്നേക്കുന്നത് എന്നൊക്കെയല്ലേ ബാക്കിൽ മിഷിൽ നിൽപ്പുണ്ട് അപ്പം മിഷിൽ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കണം എന്തിനാണ് ഇന്ന് വീഡിയോ ഇടുന്നത് എന്ത് എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇത്രയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണോ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോസ് വരുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലൈക്ക് എങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വീഡിയോസ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് ഇടാറുണ്ട് എൻ്റെ വർക്ക് ഷെഡ്യൂൾ ഉണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ഞാൻ എങ്ങനെയൊക്കെയോ ഒരു 10-15 മിനിറ്റ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതും പിന്നെ ഉള്ള ദിവസങ്ങളിൽ അത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചയായിട്ട് ഒരുപാട് ഇൻകൺസിസ്റ്റൻസി വരുന്നുണ്ട് അപ്പം രണ്ടാഴ്ചയായിട്ട് ഇൻകൺസിസ്റ്റൻസി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളോട് പറയാമെന്ന് ഞങ്ങളുടെ ഫ്ലാറ്റില് ആസിഡ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഫ്ലൈ ഉണ്ട് അപ്പം അതിൻ്റെ അറ്റാക്ക് കൂടി വരുവാണ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ആസിഡ് ഫ്ലൈൻ്റെ അറ്റാക്ക് എൻ്റെ കയ്യിൽ ആയി ഇത് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഭയങ്കര നീറ്റലായിരിക്കും കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പ്രാണിയാണ് കൊതുകിനെക്കാട്ടി ചെറിയൊരു പ്രാണിയാണ് നമ്മുടെ ദേഹത്ത് എപ്പോഴെങ്കിലും വന്നിരിക്കും നമ്മളൊന്ന് ജസ്റ്റ് തട്ടിക്കളയുമ്പോൾ അതിൻ്റെ ദേഹത്തുള്ള ആസിഡ് നമ്മുടെ ദേഹത്ത് സ്പ്രേ ചെയ്തിട്ടായിരിക്കും പോകുന്നത് മിഷലിൻ്റെ ദേഹം മൊത്തവും മുറിഞ്ഞു അപ്പം അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു എൻ്റെ കയ്യിൽ വന്നു എൻ്റെ കയ്യിൽ ഭയങ്കര നീറ്റലാണ് കേട്ടോ ഇത് വരുന്ന സമയത്ത് ഭയങ്കര നീറ്റലാണ് പറഞ്ഞിരിക്കും 4-5 ദിവസം നമുക്ക് കൈ മടക്കാൻ പറ്റില്ല നിവർത്താൻ പറ്റില്ല അങ്ങനെ ഭയങ്കര നീറ്റലായിരിക്കും വേദന പിന്നെ സഹിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് നീറ്റല് ഭയങ്കര ആയിട്ട് ഉള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് ഇക്കാക്കാണ് വന്നത് ഇക്കാടെ കയ്യിൽ ഇതുപോലെ സെയിം സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മിഷലിൻ്റെ ദേഹത്ത് മൊത്തം സ്പ്രെഡായി വല്ലാത്ത രീതിയിൽ അങ്ങ് സ്പ്രെഡായിപ്പോയി എനിക്ക് വന്നു എനിക്ക് റൈറ്റ് ഹാൻഡിൽ തന്നെയാണ് വന്നത് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടാണ് ഇത്രയും ദിവസം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നീറ്റല് ഇപ്പോഴും തൊടുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഭയങ്കര ചൂടുണ്ട് കാരണം ആ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പം അങ്ങനെ ആസിഡ് ഫ്ലൈൻ്റെ അറ്റാക്ക് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഇൻകൺസിസ്റ്റൻസ് ഇത്രയും അധികം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടത് ഈ രണ്ടാഴ്ച കഴിഞ്ഞ സാറ്റർഡേ ആണ് നമ്മൾ ഗിവ് അവേ അനൗൺസ്മെൻ്റ് ചെയ്തത് അതിനുശേഷം എനിക്ക് തോന്നുന്നു എനിക്ക് 2-3 വീഡിയോസ് എന്തോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് അത്ര വീഡിയോസ് ഇടാൻ പറ്റി എനിക്ക് തോന്നുന്നു 2 തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത്ര വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഐ എം റിക്കവറിങ് മിഷലും ഒക്കെയാണ് ഇനി എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും മൺഡേ വെനസ്ഡേ അല്ല തേഴ്സ്ഡേ മൺഡേ തേഴ്സ്ഡേ സാറ്റർഡേ ആൻഡ് സൺഡേ കൃത്യം 3 മണിക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം സ്റ്റേ ട്യൂൺഡ് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ യൂട്യൂബേഴ്സ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വിഷമിപ്പിക്കരുത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് കാരണം ഇതെങ്ങനെയെങ്കിലും പറയണം ഒരു വീഡിയോയിൽ വരാൻ പറ്റുന്ന അവസ്ഥ ആയപ്പോഴാണ് ഞാൻ വന്നത് കാരണം ഇത്രയും ദിവസം ഭയങ്കര സങ്കടമായിരുന്നു ഇങ്ങനെ ഒരു ലൈക്ക് ഒരു പ്രാണി കാരണം നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നു അതും ഒരു ചെറിയൊരു പ്രാണി കാരണം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഫസ്റ്റ് ലാസ്റ്റ് ഇയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രം വന്നിട്ട് അത് പോയി ഈ സെയിം സമയത്ത് സമ്മർ സീസണിലായപ്പം ലാസ്റ്റ് ഇയർ എനിക്ക് മാത്രം വന്നിട്ട് പോയി ഇപ്പം ഇക്കാക്ക് എനിക്ക് മൂക്ക് 3 പേർക്കും കൂടെ ഒരേപോലെ അറ്റാക്ക് വന്ന് ഭയങ്കര വിഷമായിപ്പോയി അങ്ങനെ ലൈക്ക് നമ്മുടെ സ്കിന്നല്ലേ മോളുടെ ദേഹത്തും കൂടെ വന്ന സമയത്ത് ഭയങ്കര വിഷമായിപ്പോയി കാരണം അവർക്ക് വേദന നീറ്റല് കാരണം എനിക്കറിയാൻ പറ്റും നീറ്റൽ ഭയങ്കര നീറ്റലാണ് പേഴ്സണലി കഴിഞ്ഞ വർഷം വന്നതുകൊണ്ട് എനിക്കറിയാം അപ്പം കുഞ്ഞ് ശരീരത്തിലും കൂടെ വരുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആ ഒരു വേദന ഇറ്റ് ഇസ് മച്ച് ഹയർ അതുകൊണ്ട് തന്നെ
അവള് ഭയങ്കര വിഷമത്തിലായിരുന്നു, ഭയങ്കര കരച്ചില്, ഭയങ്കര ഇതൊക്കെയായിരുന്നു. അവളുടെ ദേഹത്ത് മൊത്തം മുറിഞ്ഞു. എന്നിട്ട് മുറിഞ്ഞിട്ട് അത് വീണ്ടും ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് മുറിഞ്ഞു മുറിഞ്ഞു വീണ്ടും അത് അതേ സെയിം സ്ഥലത്ത് വീണ്ടും മുറിയാണ്. അപ്പം ഇപ്പം ഡോക്ടറിനെ ഒക്കെ കൊണ്ട് കാണിച്ചു, ഹോസ്പിറ്റലൊക്കെ പോയി, ഇപ്പം ഓക്കെയാണ്, ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. ഇനി വീണ്ടും മുറിയാതിരിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി. ഞങ്ങൾ അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ വേറെ, ഞങ്ങളിവിടെ ഫ്ലാറ്റിലൊക്കെ ചോദിച്ച സമയത്ത് ഇവിടെ വേറെ പ്രിക്കോഷൻസ് ഒന്നും അവരും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ജനലൊക്കെ ക്ലോസ് ചെയ്യുക, ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോൾ ജനലൊക്കെ ക്ലോസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അവരും പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്കും ജീവിക്കണ്ടേ, അവർക്കും ആസിഫ്ലൈസിനും ജീവിക്കണം, നമുക്കും ജീവിക്കണം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലൈക്ക് ഇത് നിങ്ങളെ അറ്റാക്ക് ചെയ്തെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം, പറഞ്ഞു തരാം. എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പം ഓക്കെ, നമ്മളെ യഥാർത്ഥ കാര്യത്തിലോട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞു, ഇനി എല്ലാം മൺഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ കൃത്യം 3 മണി, ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമുക്ക് ഇനിയിപ്പോൾ വീഡിയോസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറയാം. നമ്മുടെ ഗിവ് അവേന്റെ ഫൈനൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. 18 പേരാണ് എൻ്റെ ഗിവിൽ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആ 18 പേരുടെ പേരും ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് 2500 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നിട്ട് അതിൽ 18 പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഗിവ് അവേ വെക്കുന്നത്, ലൈവ് വരുന്നത് ഒക്കെ എന്തിനാണ് എന്ന് നിങ്ങൾ അറിയണം. കാരണം കുറച്ച് കമൻസ് ഒക്കെ വന്നു, ലൈക് ഗിവ് അവേ വെച്ചപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ വന്നു. ഡോണ്ട് കുറച്ചല്ല, ഐ നോട്ടീസ്ഡ് 1 കമൻറ്റ്, എനിക്കത് ഭയങ്കര വിഷമായിപ്പോയി. ഡോണ്ട് ബെഗ് ലൈക് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബെഗിങ് ആക്ച്വലി. അത് ലൈവ് വരുന്നതും ഗിവ് വെക്കുന്നതും ഒക്കെ കൂടുതലായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈവ് വരുന്നതും. ലൈക്ക് അവരുടെ കൂടെ അവരുടെ ഒരു മെമ്പറായിട്ട്, ഫാമിലി മെമ്പറായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കൂടെ കൂടുതലായിട്ട് അവരെ അറിയാൻ വേണ്ടിയിട്ടാണ്, സബ്സ്ക്രൈബേഴ്സുമായിട്ട് കൂടുതൽ കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗിവ് വെക്കുന്നതും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലൈവ് വരുന്നതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ, ഭയങ്കര വിഷമായിപ്പോയി. ഓക്കെ, ലിവ് ഇറ്റ്. ഞാൻ ലൈക്ക് നെഗറ്റീവ് കമൻസ് വരും, നെഗറ്റീവായിട്ടല്ല പറഞ്ഞതായിരിക്കാം, ചിലപ്പം നല്ല പോസിറ്റീവായിട്ടായിരിക്കാം പറഞ്ഞത്. ഐ ഡോ നോ, ചിലർക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം വരത്തില്ല, അതുപോലെ ഒക്കെ തന്നെ ഉള്ളു. അപ്പോൾ നമുക്ക് നമ്മുടെ 18 പേരുടെ പേര് വായിക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇതിൽ ഞാൻ ആരുടെയെങ്കിലും പേര് മിസ്സായിട്ടുണ്ടെങ്കിൽ വിഷമമൊന്നും വിചാരിക്കരുത്. നാളെയാണ് ഗിവ് അവേ അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. നാളെ തന്നെ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട്, ലൈക്ക് ഇന്ന് ഈ 3 മണിക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കോണ്ടാക്ട് ചെയ്യാം. അതായത് എൻ്റെ പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ എൻ്റെ പേര് ആ ലിസ്റ്റിൽ ഇല്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറയാം. ഡോണ്ട് ഹെസിറ്റേറ്റ്, ലൈക്ക് എൻ്റെ പേര് എന്തായാലും വായിച്ചിട്ട്, ഞാൻ എന്തായാലും മെസ്സേജ് അയച്ചിട്ട് എൻ്റെ പേര് വായിച്ചിട്ട് എങ്ങനെയെങ്കിലും മിസ്സായി പോയതായിരിക്കാം. ഡോണ്ട് ഹെസിറ്റേറ്റ്, കം ഡയറക്ട്ലി ടു മീ ആൻഡ് ടെൽ ദിസ്, ലൈക്ക് എൻ്റെ പേര് ഞാൻ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് പറയാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഫോൺ നമ്പർ വിളിച്ച് പറയുകയോ വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം 18 പേരുടെ പേര് വായിക്കാം. ഫസ്റ്റ് ആള് ഷഫ്ന, ജിജി അഖില, മംഗലാംബിക, റസിയ അക്തർ, അലീന ബിജു, ഫർഹാന, ഫിസ,
നന്ദന മോനിഷ് സുഫീന മമ്മു നന്നു മിഥില മഞ്ജു നിഖിത അമൽനാഥ് നജ ആര്യനന്ദ എന്തോട അപർണ ആൻഡ് ശ്രീലക്ഷ്മി എന്തുപറ്റി അങ്ങനെ പതിനെട്ട് പേരുടെ ലിസ്റ്റ് ഞാനിവിടെ വായിച്ചു. ആരെങ്കിലും പേര് മിസ്സായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ മിസ്സായി പോയതായിരിക്കാം. എന്തുപറ്റി എന്തുപറ്റിയടാ എങ്ങനെയെങ്കിലും മിസ്സായി പോയതായിരിക്കാം. എൻ്റെ അടുത്ത് വാട്സാപ്പ് ചെയ്യുകയോ ഫോണിൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പം യെസ് അങ്ങനെ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. എന്തുകൊണ്ടാണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് വരുന്നത്, എന്തുകൊണ്ടാണ് എവിടെ ആയിരുന്നു. ഇനി നാളെയാണ് നിങ്ങൾക്ക് നാളെ വേണ്ട, ഇനി ഒരാഴ്ചയും കൂടെ നീട്ടിയിട്ട് അടുത്ത ആഴ്ച ഗിവ് അവേ അനൗൺസ്മെൻറ്റ് മതി എങ്കിൽ അങ്ങനെ ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ ആഴ്ച നമുക്ക് സൺഡേ 3 മണിക്ക് ആയിരിക്കത്തില്ല, ഗിവ് അവേ അനൗൺസ്മെൻറ്റ് ആണെങ്കിൽ വീഡിയോസ് വരുന്നത്. അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടേക്കാം. 8 മണിക്കാണ് ഗിവ് അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. എങ്ങനെയാണ് നടത്തുന്നത്, ലൈവായിട്ടാണോ അതോ നമ്മുടെ എന്താ ഈ ഇങ്ങനെ പേര് ലൈക്ക് അല്ലാതെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വിടുന്നതെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ നാളെ രാവിലെ ഇട്ടേക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇനി നാളെ 3 മണിക്ക് കറക്റ്റ് 3 മണിക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ബൈ.